നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കൊണ്ടുവരുന്ന പല പല പുതിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങളും ആദ്യമേ എല്ലാ പേരും തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല, ഇതിനെ ഒരിക്കലും വാല്യൂ കൊടുക്കാത്ത രീതിയിലാണ് ആൾക്കാർ പല ആൾക്കാരും പ്രവർത്തിക്കുന്നത്. പക്ഷേ ചിലർക്ക് ചുരുക്കം ചിലർക്കറിയാം ഇതിൻ്റെ യഥാർത്ഥം എന്താണ്. നാളെയുടെ ഇന്ത്യയുടെ ഭാവിയെ കരുതിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതുപോലെയുള്ള ആശയങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മുമ്പും ആൾക്കാർ പുതിയ വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള വിമർശനങ്ങൾ ഒരുപാട് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലെല്ലാം പല വികസനങ്ങളെയും ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ അവസാനം അത് വർക്കൗട്ടായി മുന്നിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വികസനം എന്തിനു വേണ്ടിയായിരുന്നു, അത് ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അന്ന് വിമർശിച്ചവർ പോലും പിന്നെ അതിനെ കൈകൊട്ടുകയേണ്ട അവസ്ഥ വരുന്നത്. ഉദാഹരണം ഒരുപാടുണ്ട്, ഡിജിറ്റൽ മണി ഉൾപ്പെടെ പല വികസനങ്ങൾ. ഇപ്പോഴിതാ അഗ്നിപഥ് എന്ന് പറയുന്ന ഈ ഒരു വിവാദം രാജ്യമെമ്പാടും പല പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പലർ പറയുന്നു ശരിയാണെന്ന്, പലർ പറയുന്നു തെറ്റാണെന്ന്. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു കാര്യത്തിൽ ഉറച്ചു പറയുന്ന ഒരു ഒരു കാര്യമുണ്ട്, ഈ അഗ്നിപഥുമായി മുന്നോട്ട് തന്നെ പോകും. എന്നാൽ ഇന്ന് പലരും എതിർക്കുന്നുണ്ട്, പല കാരണങ്ങൾ പറഞ്ഞ് ഇത് നടത്താൻ പാടില്ല, ഇത് ചെയ്താൽ ഇതാണ് പ്രതിപക്ഷം പല രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രവർത്തനം നടന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷമായിരിക്കാം ഈ വിമർശിച്ചവർ ഇതിനെ ഈ ഇത് ശരിയായിരുന്നു എന്ന് പറയാൻ പോകുന്നത്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാൻ ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ മാധവൻ, സിനിമാ നടൻ മാധവൻ ഒരു കാര്യം പരാമർശിക്കുകയുണ്ടായി. കാരണം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഡിജിറ്റൽ മണി ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും എത്തിക്കണമെന്നുള്ള ഒരു പദ്ധതി പുറത്തു പറയുകയാണ്. എന്നാൽ അന്ന് എല്ലാ ആൾക്കാരും ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് ഒരു കടയിലും ഡിജിറ്റൽ മണി ഇല്ലാത്തൊരു കടയിൽ ആ യു പി ഐ പേയ്മെൻ്റ് അതുപോലുള്ള ഡിജിറ്റൽ മണി മുഖേന പേയ്മെൻ്റ് നടത്താത്ത ഒരു ചെറിയ കട പോലുമില്ല. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ വിമർശിച്ചവരെല്ലാം ഇന്ന് അത് ഉപയോഗിക്കുന്നുണ്ട്. അന്ന് പ്രധാനമന്ത്രി ചെയ്തത് യഥാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് പറയാൻ പോകുന്നത്. അഗ്നിപഥിന് എതിരെ അഴിച്ചുവിടുന്ന ഇതുപോലെയുള്ള ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചതിന് ശേഷമാണ്. കേന്ദ്ര സർക്കാരിനെ വില്ലന്മാരായി മുന്നിലേക്ക് അവതരിപ്പിച്ചതിന് ശേഷം അവരെന്ത് നല്ല കാര്യം കൊണ്ടുവന്നാലും അതിൽ കുറവ് കണ്ടുപിടിച്ച് അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ചില സംഘടനകളും അതുപോലെയുള്ള ചില ആൾക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഉറച്ച തീരുമാനത്തോടു കൂടി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരും പറയുകയാണ് അഗ്നിപഥ് മുന്നോട്ട് തന്നെ പോകുമെന്ന്. അതിൻ്റെ വിജ്ഞാപനങ്ങളും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ ആവശ്യമില്ല, ഈ ഒരു നിയമം ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു അഗ്നിപഥ് ആവശ്യമില്ല, അഗ്നിപഥ് ദോഷമാണ് എന്നെല്ലാം പറയുന്നവർ നാളൊരു സമയത്ത് ഇന്ത്യക്കിത് ആവശ്യമായിരുന്നു എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.